ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അനുബ്ലോഗ് കേട്ടിട്ടുണ്ട് മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വീടിനടുത്തുള്ള മലമേൽപ്പാറ എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോവുകയാണ്. വളരെ മനോഹരമായ ഒരു പാറയാണ്. ഇപ്പൊ ഈ അടുത്ത സമയത്താണ് അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറ്റിയത്. നേരത്തെ ഒരു 10 കൊല്ലം മുൻപേ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു. ഇപ്പം അതിന് സെപ്പറേറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു അവര്. വൈകുന്നേരം 5 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. മഴയൊക്കെ തോന്നി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് മയിലുകളെയും കുരങ്ങന്മാരെയൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ 200 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇതിന്റെ കറക്റ്റായിട്ടുള്ളൊരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ അഞ്ചലിനും വാളകത്തിനും ഇടയ്ക്ക് വരുന്ന ഒരു പ്രദേശമാണിത്. ഇത് നേരത്തെ മലമേൽ ക്ഷേത്രം മാത്രമായിരുന്നു, ഒരുപാട് ഐതിഹ്യമുള്ളൊരു ക്ഷേത്രമാണ്. ഈ അടുത്ത സമയത്താണ് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റിയത്. ഇതാണ് അഞ്ചൽ തടിക്കാട് റോഡ്. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുത്തിട്ട് വേണം മലമേൽ പാറയിലേക്ക് പോകേണ്ടത്. ഇതാണ് മലമേൽ പാറയിൽ പോകുന്ന വഴി. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിൽ നിന്ന് പോക്കറ്റ് റോഡിലേക്ക് കയറി. മെയിൻ റോഡിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് വാളകം അഞ്ചൽ റോഡാണ്, വാളകം തടിക്കാട് റോഡാണ്. ഇതാണ് മലമേൽ പാറയിലേക്ക് പോകുന്ന പോക്കറ്റ് റോഡ്. പിന്നെ 2 വണ്ടിക്ക് ഒരുമിച്ച് പോകാനുള്ള സ്പേസോ കാര്യങ്ങളോ ഇല്ല. അതുപോലെ തന്നെ റോഡും വളരെ മോശം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ മലമേൽ പാറയിലെത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഇതാണ് 4-വീലറിന് പാർക്ക് ചെയ്യേണ്ട ഒരു സ്പേസ്. ഇവിടുന്ന് നടന്നിട്ട് വേണം ഈ മലമേൽ പാറയിലേക്ക് പോകേണ്ടത്. അങ്ങനെ ഞങ്ങൾ മലമേൽ പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വാഹനം പാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു അമ്പലക്കുളം ഉണ്ടായിരുന്നു. ഒരുപാട് പടവുകളൊക്കെ ഉള്ള മനോഹരമായ നല്ല രസമുള്ളൊരു അമ്പലക്കുളമായിരുന്നു. ഈ ക്ഷേത്രത്തിൽ വിഷ്ണുവിൻ്റെയും ശിവന്റെയും ആരാധനയാണ് ഉള്ളത്. രാവിലെ 5:30 മുതൽ 10:30 വരെയും വൈകിട്ട് 5 മണി മുതൽ 7:30 വരെയുമാണ് ഈ അമ്പലം, അതായത് ഈ ക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ അമ്പലത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മലമേ പാറ വിസിറ്റ് ചെയ്യാനും ഒരുപാട് ഫാമിലീസിനും അതുപോലെ തന്നെ കുട്ടികളൊക്കെ വരുന്ന ഒരു സമയം കൂടിയായിരുന്നു. ഇതാണ് അമ്പലത്തിന്റെ ഓഫീസ് എന്ന് പറയുന്നത്, ക്ഷേത്രം ഓഫീസ്. നമുക്ക് ഈ ഇവിടെ വേണമെങ്കിലും വണ്ടി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇതാണ് മലമേൽ ക്ഷേത്രം അഥവാ ശ്രീനാരായണ സ്വാമി ക്ഷേത്രം. നമുക്ക് ക്ഷേത്രത്തിലേക്ക് പിന്നെ കയറാം. ആദ്യം മലമേൽ പാറയിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് കയറാം. ഇതാണ് മലമേൽ പാറയിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ്. നമുക്കിവിടെ ഒരു ബോർഡ് കാണാൻ കഴിയും, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം, ഗവൺമെന്റ് ഓഫ് കേരള, മലമേൽ ടൂറിസം, DTPC കൊല്ലം എന്നൊരു പറയുന്ന ഒരു ബോർഡ് കാണാൻ കഴിയും. ഈ നടപ്പാത കഴിഞ്ഞിട്ട് വേണം നമുക്ക് മലമേ പാറയിലേക്ക് പോകേണ്ടത്. ഈ ഒരു പ്രദേശമെന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. ഈ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാനായിട്ടുള്ള കേജുകൾ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് വേണം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ ബോട്ടിലുകളും പ്ലാസ്റ്റിക് കവറുകളൊക്കെ നിക്ഷേപിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഓഫീസ് ബിൽഡിംഗ്. ഇതിനടുത്ത് തന്നെയാണ് ഈ ഇതിൽ തന്നെയാണ് ഈ ടിക്കറ്റ് കൗണ്ടറും പ്രവർത്തിക്കുന്നത്. നമുക്ക് ഈ ടിക്കറ്റിനുള്ള താരിഫ്, ഇവിടെ വരുന്ന ആൾക്കാർക്കുള്ള ടിക്കറ്റിൻ്റെ ഒരു താരിഫ് അവിടെ ഗേറ്റിന് പുറത്ത് തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അഡൾട്ട്സിന് 20, സീനിയർ സിറ്റിസണിന് 10, അതുപോലെ തന്നെ ചിൽഡ്രൻസിന് 10. ഈ ഫോട്ടോഷൂട്ടിന് വരുന്നവർക്ക് 200 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. ഓഫീസ് ബിൽഡിംഗ്, അതുപോലെ തന്നെ ടോയ്ലറ്റ്, ഇലക്ട്രിക്കൽ റൂം, റീഫ്രഷ്മെൻ്റ് സോൺ, വ്യൂ പോയിന്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഫെസിലിറ്റി ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതൊക്കെ പാറകളാണെന്നുള്ളതും അതിൻ്റെ ഒരു ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആയിരവല്ലിപ്പാറ, നടപ്പാറ, കൊമ്പുകുത്തിപ്പാറ, നാടുകാണിപ്പാറ, അമ്പലപ്പാറ, പുല്ലക്കംപാറ, കുടപ്പാറ, ശങ്കൂത്തുപാറ, അതുപോലെ തന്നെ ഗോളാന്തരപ്പാറ, ഗുഹപ്പാറ, വിമാതപ്പാറ, ഇത്രയും പാറകളാണ് ഈ ഒരു പ്രദേശത്തുള്ളത്. ഓരോ പാറയുടെ പുറത്തും അതിൻ്റെതായ നെയിം ബോർഡുകളും കാര്യങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഓഫീസ് ബിൽഡിങ്ങിനോട് ചേർന്ന് കാണുന്ന പാറയാണ് നടപ്പാറ. നമ്മളിപ്പോൾ നടപ്പാറയിലാണ് ഉള്ളത്. ഈ നടപ്പാറയിൽ ഒരു ചെറിയ ഒരു ആമ്പൽക്കുളവും അതുപോലെ തന്നെ ഒരു ഗാർഡനും അതുപോലെ തന്നെ ചെറിയ പോണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ നടപ്പാറയിൽ നിന്ന് നമ്മളെ ഈ വാളകം അതുപോലെ തന്നെ ഉമ്മന്നൂർ, തേവന്നൂർ എന്നീ ഒരു താഴ്ന്ന പ്രദേശങ്ങൾ നല്ല രീതിയിൽ നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സുരക്ഷാ വേലികളുണ്ട്. ഈ വേലിക്ക് അപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. അതുപോലെ തന്നെ സഞ്ചാരികൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ, അതും ഈ വെള്ളപ്പാറയിലാണ് ഇത്തരം ഇരിപ്പിടങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. നമുക്ക് ചെറിയൊരു പോണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പാറകളിലേക്ക് പോകേണ്ടത്. നമുക്ക് ഈ അടുത്ത പാറയിലേക്ക് പോകാം.
ഞങ്ങൾ നടപ്പാറ കണ്ടു കഴിഞ്ഞ് അടുത്ത കുടപ്പാറയിലേക്കാണ് പോകുന്നത്. ഈ കുടപ്പാറയിൽ പോകുന്നതിന് മുൻപ് തന്നെ നമുക്ക് ആ റീഫ്രഷ്മെന്റ് സോണ് കാണാൻ കഴിയും. ഇവിടെ കുടമോര്, സർബത്ത്, ചായ, കോഫി, ഐസ്ക്രീം അതുപോലെ തന്നെ ലെയ്സ് ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതാണ് കുടപ്പാറയിലേക്കുള്ള വഴി. വളരെ കുത്തനെ കിടക്കുന്ന ഒരു ഏരിയയാണ്, സൂക്ഷിച്ച് വേണം പോകേണ്ടത്. പിന്നെ ഇവിടെയും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാനുള്ള കേജുകളും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇതാണ് കുടപ്പാറ. വളരെ കുടയുടെ മാതൃകയിലുള്ള അല്ലെങ്കിൽ കുടയുടെ ആ ഷേപ്പിലുള്ളൊരു പാറയാണിത്. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണാനില്ല, ഈ പാറ കാണാൻ വേണ്ടി മാത്രമാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. ഇനി അടുത്ത് നമുക്ക് നാടുകാണി പാറയിലേക്ക് പോകാം. ഈ നാടുകാണി പാറയെന്ന് ലേബൽ ചെയ്തിരിക്കുന്നത് ഈ കയറ് കൊണ്ടിട്ടാണ് ഈ ഇതിനെ ലേബൽ ചെയ്തിരിക്കുന്നത്. നാടുകാണി പാറയുടെ താഴ്ന്ന ഒരു ഭാഗമാണിത്. ഇവിടെ ഒരു ഇലക്ട്രിക്കൽ റൂം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യം, മെയിലിനും ഫീമെയിലിനുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഈ നാടുകാണി പാറയുടെ താഴ്ന്ന ഭാഗത്ത് നിന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് നമുക്ക്. ഇതാണ് നാടുകാണി പാറയുടെ ഏറ്റവും ടോപ്പ് ഭാഗം. ഇവിടേക്ക് പോകുന്ന വഴി ഇതാണ്. ഇതാണ് നാടുകാണി പാറയുടെ മുകളിലേക്ക് പോകുന്ന വഴി. മനുഷ്യനിർമ്മിതമല്ലാത്ത നാച്ചുറലായിട്ടുള്ളൊരു വഴിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരുപാട് പാറക്കെട്ടുകളും അതുപോലെ തന്നെ കല്ലുകളൊക്കെ നിറഞ്ഞൊരു വഴിയാണ്. വളരെ സൂക്ഷിച്ച് വേണം നമുക്ക് പോകേണ്ടത്. കുട്ടികളെയൊക്കെ കൊണ്ട് പോകുമ്പോൾ വളരെ കെയറായിട്ടായിരിക്കണം. ഞാൻ ഒറ്റയ്ക്കാണ് ഇതിൻ്റെ മുകളിലേക്ക് പോകാൻ തീരുമാനിച്ചത്. സ്റ്റെപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ പാറയുടെ മുകളിൽ കൂടെ ചവിട്ടി വേണം നമുക്ക് മേലെ എത്തേണ്ടത്. ഞങ്ങൾ മേലെ എത്തുന്ന സമയത്ത് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. പ്രവർത്തനരഹിതമായ ഒരു ബിൽഡിംഗ് ആണ്. എന്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ചതാണെന്നറിയില്ല. ആ ബിൽഡിങ്ങിന്റെ സൈഡിൽ കൂടെ, ആ കെട്ടിടത്തിന്റെ സൈഡിൽ കൂടെ വേണം മുകളിലേക്ക്, നാടുകാണി പാറയുടെ മുകളിലേക്ക് നമുക്ക് കയറേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, രണ്ട് പാറക്കെട്ടിന്റെ നടുവിലൂടെ ഒരാൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ആ ഗ്യാപ്പിൽ കൂടെ വേണം നമുക്ക് ഈ നാടുകാണി പാറയുടെ ഏറ്റവും മുകളിൽ ഭാഗം എത്തുന്നത്. ഞാൻ വരുന്ന സമയത്ത് ആൾക്കാർ ഈ ഗ്യാപ്പിൽ കൂടെ ഇറങ്ങി വരുന്ന ഒരു സമയമായിരുന്നു. അവർ വരുന്നത് വരെ, അവർ ഇറങ്ങി വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അവർ വന്നതിന് ശേഷം മാത്രമേ എനിക്ക് ഈ പാറക്കെട്ടിലൂടെ, ഈ ഗ്യാപ്പിലൂടെ നാടുകാണി പാറയുടെ ഏറ്റവും മുകളിൽ ഭാഗം എത്താൻ കഴിയത്തുള്ളൂ. എന്തായാലും ഞാൻ ഗ്യാപ്പിൽ കൂടെ കടക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാനങ്ങനെ ഈ രണ്ടു പാറയുടെ ഇടുക്കി കൂടെ നാടുകാണി പാറയുടെ ഏറ്റവും മുകൾ ഭാഗം എത്തി. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരുപാട് ഫാമിലിക്കാരും അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞു കുട്ടികളൊക്കെ പട്ടം പറത്തുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് സൂര്യാസ്തമയം നല്ല രീതിയിൽ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇത് മലമേപ്പാറയുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് പോയിന്റാണ്. ഇവിടെ നല്ലൊരു വൃക്ഷമുണ്ട്, ഒറ്റ വൃക്ഷമുണ്ട്. നല്ല വ്യൂ ആണ് അത് കാണാൻ, നല്ല രസമാണ് കാണാനായിട്ട്. അതിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതുപോലെ തന്നെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ അവിടെ ഈ ആ സമയത്ത് ഉണ്ടായിരുന്നു. സൂര്യാസ്തമയം കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത്, ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് വാളകം, അതുപോലെ തന്നെ ഉമ്മന്നൂര്, തേവന്നൂർ, സദാനന്ദപുരം, പനവേലി, ചടയമംഗലം ഒക്കെ, ആയൂര് ഒക്കെ പ്രദേശങ്ങൾ നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ടായിരിക്കും ഇതിന് നാടുകാണി പാറ എന്ന പേര് തന്നെ വന്നത്. എന്തായാലും ഞാൻ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ നാടുകാണി പാറയിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അടുത്തത് നമുക്ക് മലമേ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ളൊരു പാറയുണ്ട്, അതാണ് മലമേ പാറ. ആ പാറയുടെ ഭാഗത്തേക്ക് പോകാൻ തീരുമാനിച്ചു. എന്തായാലും വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഇതിൻ്റെ. ഞാൻ ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും നല്ല ഹൈലൈറ്റായിട്ട് തോന്നുന്ന ഒരു പാറയാണ് നാടുകാണി പാറ. ഞാൻ അങ്ങോട്ട് കയറിപ്പോകുന്ന ഒരു പ്രയാസം തിരിച്ചിറങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടി വളരെ സൂക്ഷിച്ചാണ് താഴേക്ക് ഇറങ്ങിയത്. വളരെ കുത്തനെ കിടക്കുന്ന ഒരു ഏരിയയാണ്. കുട്ടികളെ കൊണ്ട് പോകുന്നതും വരുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം. എന്തായാലും മഴയില്ലാത്തത് വളരെ ഭാഗ്യം തന്നെയാണ്. ഇതിൻ്റെ ഒരു രണ്ടാംഘട്ട വികസനം ഉടനെ ഉണ്ടാവുമെന്നാണ് അതിൻ്റെ ഓഫീസേഴ്സ് പറയുന്നത്. ഇത് ചിൽഡ്രൻസ് പാർക്കും അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഇതിൻ്റെ രണ്ടാംഘട്ട വികസനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ചെല്ലുന്ന, താഴേക്ക് ചെല്ലുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ, 6 മണി സമയമായിട്ട് പോലും ഒരുപാട് ആൾക്കാർ മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. അത്രയും സന്ദർശകർ ആ സമയത്ത് പോലും അവിടെ ഉണ്ടായിരുന്നു.
അവസാനം ഞങ്ങൾ മലമേ ക്ഷേത്രം അഥവാ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം സന്ദർശിക്കാൻ തീരുമാനിച്ചു. ഈ ക്ഷേത്രം എത്തുന്നതിന് മുൻപ്, ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുൻപ് ഒരു ചെറിയ ക്ഷേത്രം താഴെയുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ തൊഴുതിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. ചെരുപ്പുകളൊക്കെ സൂക്ഷിക്കാനുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ട്. ചെരുപ്പിടാണ്ട് വേണം നമുക്ക് മുകളിലേക്ക് കയറേണ്ടത്. ഇതാണ് ക്ഷേത്രത്തെ മലമേ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു വഴി. ഒരുപാട് ഭക്തജനങ്ങൾ ഈ സമയത്ത് 5:30 to 7:00 വരെയാണ് ഇവിടുത്തെ തൊഴുവാനുള്ള ഭക്തജനങ്ങൾക്ക് അമ്പലം തുറന്നു കൊടുത്തിരിക്കുന്ന ഒരു സമയം. ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അമ്പലത്തിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഈ അമ്പലത്തിന് സമീപത്ത് തന്നെ ഒരു വലിയൊരു പാറയുണ്ട്, മലമേൽ പാറ. ആ പാറയിൽ നിന്ന് തന്നെ നമുക്ക് താഴത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണുവാൻ സാധിക്കും. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഈ സ്ഥലത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുരങ്ങന്മാർ, കുഞ്ഞുങ്ങളും വലിയ കുരങ്ങന്മാരൊക്കെ, ഒരുപാട് കുരങ്ങന്മാർ അവിടെ കാണുവാൻ സാധിച്ചു. ഇതിനൊക്കെ ആൾക്കാർ ഈ ഫുഡും കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ചു, താഴേക്ക് ഇറങ്ങുവാൻ തീരുമാനിച്ചു. എന്തായാലും കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിലുള്ള അറയ്ക്കലുള്ള മലമേപ്പാറയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മലമേപ്പാറ എത്തിച്ചേരാനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അവിടെ ടിക്കറ്റിന്റെ ഫെയർ, അതായത് അഡൽസിന് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. ഇപ്പം നിലവിൽ കുട്ടികളുടെ ചാർജ് അവർ എടുക്കുന്നതല്ല. 7:00 വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം, വൈകിട്ട് 7:00 വരെ ഉള്ളൂ ഇതിന്റെ പ്രവർത്തന സമയം. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ, ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് വഴി ചോദിക്കാവുന്നതാണ്, അതിന് മറുപടി കൊടുക്കുന്നതായിരിക്കും. എന്തായാലും മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.